പരിശുദ്ധമായ മദീനയുടെ രണ്ടാമത്തെ മറ്റൊരു ഒരു അത്ഭുത കഥയാണ് ഇൻഷാല്ലാ ഇന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിറാജിന്റെ യാത്ര പോയത് അല്ലേ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിറാജിന്റെ യാത്ര പോയല്ലോ. ആ യാത്ര പോയ സമയത്തെ ബുറാഖി എന്ന വാഹനത്തിൽ അല്ലാഹുവിന്റെ സമീപത്തേക്ക് ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുത യാത്രയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യം അതങ്ങനെയാണ്. ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും ഇതുവരെ ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുത യാത്രയിലൂടെ ഹബീബായ സല്ലല്ലാഹു പ്രവാചകന്മാർക്കും ഇതുവരെ ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുത യാത്രയിലൂടെ ഹബീബായ സല്ലല്ലാഹു അനുഭവങ്ങളെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തു. ഇസ്റാ മിഅ്റാജിന്റെ യാത്രയിലുണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുത്തത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ആ ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോയ സമയം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ യാത്രക്കിടയിൽ മൂന്ന് സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ഇസ്റാ മിഅ്റാജിന്റെ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോവാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനത്തെ കൊണ്ടുവന്നല്ലോ. എന്താണ് ആ വാഹനത്തിന്റെ പേര്? എല്ലാവർക്കും അറിയാം, ബുറാഖ് അല്ലേ. ആ ബുറാഖ് എന്ന വാഹനം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുത്തത് എങ്ങനെയാ? സ്വർഗത്തിൽ നിന്നാണ് ആ വാഹനം കൊണ്ടുവന്നത്. സ്വർഗത്തിൽ നിന്നാണ് ബുറാഖ് എന്ന വാഹനത്തെ കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം ആ വാഹനം കൊണ്ടുവരാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് ചെന്ന്. അപ്പോ ബുറാഖ് എന്ന വാഹനത്തെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ആ വാഹനം. അപ്പൊ ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ബുറാഖ് എന്ന സുന്ദരമായ വാഹനത്തെ തിരഞ്ഞെടുക്കണമല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോവാനുള്ള. അതെങ്ങനെയാ തിരഞ്ഞെടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം കണ്ട ബുറാഖ് എന്ന വാഹനത്തെ തിരഞ്ഞെടുക്കുമ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് ഒരു ബുറാഖ് ഇങ്ങനെ കരയാൻ തുടങ്ങി. നല്ലോണം ശ്രദ്ധിക്കണം, ഒരു ബുറാഖ് ഇങ്ങനെ കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ബുറാഖ് എന്ന വാഹനം അവിടെ നിന്ന് പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഇസ്റാ മിഅ്റാജിന്റെ യാത്രക്ക് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര ചെയ്യാൻ ബുറാഖ് എന്ന വാഹനം നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയാ ജിബ്രീൽ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഞാൻ ഒരുപാട് കാണാൻ സ്വലാത്തിൽ കാത്തിരിക്കുകയാണ്. എന്തിനെ? എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോകുന്ന സമയത്തെ എന്റെ മേലെയാവണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യേണ്ടത്, എന്റെ മേലെയാവണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യേണ്ടത് ജിബ്രീലെ. കാലങ്ങളായി ഞാൻ സ്വലാത്ത് ചൊല്ല മദഹ് ചൊല്ലിയിട്ട് മുത്തു റസൂലുള്ളാഹിന്റെ മേലിൽ മദഹ് ചൊല്ല ഞാൻ കാത്തിരിക്കുന്നു ജിബ്രീൽ.
يمدني ويندي آلي براكم نباغنت سرغتي لننجل كنڈ ووغمبو أدي أنني كنت أبغى أن أبلغ أغرقي شيرين جبريل ഒരുപാട് വാഹനങ്ങൾ സ്വർഗ്ഗത്തിൽ ഉണ്ടല്ലോ അതിൽ നിന്ന് എനിക്ക് അതിന്റെ സൗഭാഗ്യം കിട്ടണം ഞാൻ ആയിരിക്കണം അതിന്റെ ഭാഗ്യ ലഭിച്ച വാഹനമെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് തവണ കൊതിച്ചതാണ് അതിനു വേണ്ടി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ജിബ്രീൽ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വാഹനമാണ് എടുത്തത് പ്രിയപ്പെട്ടവരെ ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി സ്വർഗ്ഗത്തിൽ കാത്തിരുന്ന ബുറാഖം അത്ഭുത വാഹനത്തെ തിരഞ്ഞെടുത്തിട്ട് ഇസ്രായീൽ മിഅ്റാജിന്റെ അത്ഭുത യാത്രയ്ക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരംഭ റസൂലുള്ളാഹിനെ സമീപത്ത് വന്ന് പറയുന്ന നബിയേ നമുക്ക് പോവാം തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുകയാണ് എത്രയോ പ്രവാചകന്മാർ ലോകത്തെ കഴിഞ്ഞു പോയതാണ് മഹാനായ അബൂന അബൂ ബശ്ര ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുൽ എത്രയോ പ്രവാചകന്മാർ ലോകത്തെ കഴിഞ്ഞു പോയതാണ് അല്ലാഹുവേ ആ പ്രവാചകന്മാർക്കൊന്നും ഇന്നവരെ അല്ലാഹു നൽകാത്ത ഏറ്റവും വലിയ പദവിയല്ലേ ഇസ്രായീൽ മിഅ്റാജിന്റെ യാത്രയിലൂടെ അല്ലാഹു മുത്തുനബിക്ക് സമ്മാനിച്ചതേ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റൂഹുല്ലാഹ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കലീമുല്ലാഹ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ പ്രവാചകന്മാർക്കും അവരുടേതായ സ്ഥാനമാനങ്ങൾ അല്ലാഹ് നൽകിയതാണ് ഖലീലുല്ലാഹ് എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് കലീമുല്ലാഹ് മൂസ عليه السلام ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ റൂഹുല്ലാഹ് ഈസാ ആ പേര് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് റൂഹുല്ലാഹ് അല്ലാഹുവിൻ്റെ ആത്മാവ് അഥവാ ഉപ്പയില്ലാതെ ഉമ്മയാകുന്ന മറിയം ബി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിൻ്റെ അകത്ത് അല്ലാഹു നൽകിയ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹു റൂഹുദിയ അല്ലാഹുവേ മഹാനായ റൂഹുല്ലാഹ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ കഴിഞ്ഞു പോയ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർക്കെല്ലാം അല്ലാഹു ഒരുപാട് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നല്ല സൗന്ദര്യം നൽകി അനുഗ്രഹിച്ചവരാണ് ഒരുപാട് ഒരുപാട് വലിയ വലിയ ഭരണം നൽകി അനുഗ്രഹിച്ചവർ പ്രവാചകനാണ് അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും പക്ഷേ പ്രവാചകന്മാർക്കൊന്നും ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കുകയാണ് ആ സൗഭാഗ്യമെന്താ ചെറുപ്പക്കാരാ ആ സൗഭാഗ്യമെന്താ പെങ്ങളെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഇസ്രായീലിന്റെ മിഅ്റാജിന്റെ യാത്രയിലൂടെ അല്ലാഹ് വിളിക്കുകയാണ് വാ നബിയേ എൻ്റെ സമീപത്തേക്ക് വരൂ നബിയേ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ എപ്പോഴും മുത്തു റസൂലുള്ളാഹിക്ക് വലിയ തണലായിരുന്നവല്ലോ എപ്പോഴും മുത്തു റസൂലുള്ളാഹിക്ക് വലിയ അഭയകേന്ദ്രമായിരുന്ന ഖദീജ ബീ റളിയല്ലാഹു അൻഹാ ആ ഖദീജ ബീ റളിയല്ലാഹു അൻഹാ ഒരു ഉമ്മയെ പോലെ ഒരു ബാപ്പയെ പോലെ അതിലേറെ ഭാര്യയുടെ സ്നേഹം നൽകിയിട്ട് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട മഹദിയാണ്
ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഉമ്മയില്ലാത്ത നബിയെ മാപ്പയില്ലാത്ത നബിയെ അവിടത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വഫാത്തായതിന് ശേഷം മനസ്സിന്റെ അകത്ത് വല്ലാത്ത വിഷമങ്ങൾ വന്നപ്പോൾ മനസ്സിന്റെ അകത്ത് വല്ലാത്ത പ്രയാസങ്ങൾ വന്നപ്പോൾ ആ വിഷമങ്ങളൊന്ന് മാറാൻ ആ പ്രയാസങ്ങളൊന്ന് മാറാൻ അല്ലാഹു മുത്ത റസൂലുള്ളാഹി ഒരു യാത്ര കൊണ്ടുപോവുകയാണ് ആ യാത്രയാണ് ഇസ്റാ മിഅ്റാജിന്റെ മനോഹരമായ യാത്ര ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ സുഖമാണല്ലോ ഒരുപാട് ടെൻഷനുകളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിലെ യാത്ര പോകുമ്പോൾ മനസ്സിന് കുറെ സമാധാനമാണ് യാത്ര പോകുമ്പോ മനസ്സിന് കുറെ സമാധാനമാണ് സ്വന്തം നാട്ടിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനോഹരമായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്ന സമയത്ത് അല്ലാ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇടക്ക് നിങ്ങൾ യാത്ര പോകണം ഇടക്ക് എന്തിനാ യാത്ര പോകേണ്ടത് ഇപ്പൊ നോക്കിയേ നമ്മളിപ്പോ കുറച്ച് ദൂരത്തേക്ക് ഒന്ന് റാഹത്തായിട്ടൊന്ന് യാത്ര പോകും മനസ്സിനൊരു സുഖമാണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ആ ഒരു സന്തോഷല്ലേ ഇടക്കൊക്കെ ഒന്ന് ഭാര്യനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് സിയാർത്ത് പോവുക ഭാര്യനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് യാത്ര പോവുക അള്ളാഹുവിന്റെ അജായിബായ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്തുണ്ട് ഇടക്കിട്ടോ എന്നും പോവണ്ട ഇടക്കൊരു യാത്രയൊക്കെ പോവാം ഇടക്കൊരു വിസയൊക്കെ എടുത്തിട്ട് ദുബായിലേക്കും യുഎഇയിലേക്കും സൗദിയിലേക്കും ഉംറക്ക് ഏതായാലും പോകണം അള്ളാഹു തന്നെ നമുക്ക് തൗഫീഖ് നൽകട്ടെ അത് പോവണം കഥ പറയുന്ന മദീനയുടെ ചരിത്രം കേട്ട് ഇൻഷാ അല്ലാഹ് റബീഉൽ നിലാവ് കയ്യിലോടുകൂടെ ഓരോരുത്തരും ഉറപ്പിക്കണം എനിക്ക് മദീനത്ത് പോകണം എന്നല്ല അപ്പൊ ഇടക്കെന്തെയ്യാ ഇടക്കൊക്കെ ഒരു വിസയൊക്കെ എടുത്തിട്ട് യുഎഇയിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്കോ ഒക്കെ ഒന്ന് പോരാ അതൊരു രസമാണ് യാത്ര പോകുക എന്നാൽ മനസ്സിന് കുറെ സമാധാനം കുറച്ചൊന്ന് ഫ്രീഡം കിട്ടും അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങള് ഒരുപാട് അറിവുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഓരോ നാട്ടിലെ അനുഭവങ്ങള് ഓരോ രാജ്യത്തെ അനുഭവങ്ങള് മനസ്സിനൊരു സുഖമാണ് അല്ലേ കുറെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഇതിങ്ങനെ ഒന്നും ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അതും റാഹത്ത് തന്നെ കേട്ടോ അത് റാഹത്ത് തന്നെയാണ് ഇല്ല എന്നല്ല പറയണം പക്ഷെ യാത്രകൾ പലപ്പോഴും മനസ്സിനൊരു സുഖമാണ് ഒരു സങ്കടം വരുമ്പോ ഒരു വിഷമം വരുമ്പോ ഒന്ന് യാത്ര ചെയ്ത് നോക്കി നിങ്ങള് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളെ ഭാര്യക്ക് വല്ലാത്ത വിഷമം വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ ഇടക്കൊന്ന് ഭാര്യനെ കേട്ടൊന്ന് യാത്ര പോവുക ഇടക്ക് ഭാര്യനെ കേട്ടൊന്ന് പുറത്തു പോവുക അതൊരു സന്തോഷമാണ് വീണ്ടും വീണ്ടും പറയുന്ന ഇടക്ക് എന്നാ പറയണത് എപ്പോഴും അല്ല അത് മുതലെടുത്തപ്പ് നടത്താൻ നിൽക്കണ്ട ഇടക്ക് സിയാർത്ത് പോകാം മഹാന്മാരൊക്കെ ഒന്ന് സിയാർത്ത് ചെയ്യാം ഏതായാലും ഉംറക്ക് നമുക്ക് പോകണം അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് തരട്ടെ ഉംറക്ക് ഉംറക്ക് നമുക്ക് പോകണം അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് തരട്ടെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര കൊണ്ട് വിഷയത്തിലേക്ക് വരിക ഇസ്റാ മിഅ്റാജിന്റെ യാത്ര നമ്മളൊക്കെ അത് കേട്ടിട്ടുണ്ട് ആ ഇസ്റാ മിഅ്റാജിന്റെ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് സ്ഥലത്ത് ഇറങ്ങി എത്ര സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് നോട്ട് ദ പോയിന്റ് മൂന്ന് സ്ഥലത്ത് ഇൻഷാഅല്ലാഹ് ഞാൻ നാളെ ചോദ്യം ചോദിക്കണം നാളെ ഇന്നത്തെ ചരിത്രം പറഞ്ഞിട്ട് നാളെ ഇൻഷാല്ലാ ചോദ്യം ചോദിക്കണം ഞാൻ നോക്കട്ടെ ചരിത്രമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് ഏത് സ്ഥലത്തൊക്കെയാണ് ഇറങ്ങിയത് എന്നല്ലേ ഞാൻ നാളെ ചോദിക്കും അപ്പൊ പ്രിയപ്പെട്ടവരെ എത്ര സ്ഥലത്താണ് വിശ്വാസമാതങ്ങൾ ഇറങ്ങി മൂന്ന് സ്ഥലത്ത് എവിടെയാണ് ആ മൂന്ന് സ്ഥലം അത് ഇൻഷാല്ലാ പറഞ്ഞു തരാം ഒരു മൂന്ന് സ്വലാത്ത് ഇല്ലയാല് മൂന്ന് സ്ഥലം പറഞ്ഞുതരാം ഒരു മൂന്ന് സ്വലാത്ത് ഇല്ലയോളി അപ്പൊ അതിന് ഞാനൊരു സുലൈമാനെ വിളിക്കട്ടെ ഒരു മൂന്ന് സ്വലാത്ത് ഇല്ലയോളി ഇവിടെ സുലൈമാനെ വിളിക്കേണ്ട ടൈം ആയിട്ടുള്ളൂ ഒരു മൂന്ന് സ്വലാത്ത് ഇല്ലീട്ടോ അസ്സലാത്തു വസ്സലാമോ
عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله സ്വലാത്തുകൾ ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ആ യാത്ര പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, തങ്ങളെ ഒരു പ്രകാശം തങ്ങളെ കണ്ടോ നബിയേ, ഒരു പ്രകാശം തങ്ങളെ കണ്ടോ നബിയേ, ആ കാണുന്ന മനോഹരമായ ഒരു പ്രകാശം നിങ്ങളെ കണ്ടുവോ തങ്ങളെ. മൂന്ന് പ്രകാശങ്ങളെ ഇസ്രാഈൽ മീറാജിന്റെ യാത്രക്കിടയിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. മൂന്ന് പ്രകാശങ്ങളെ റബീ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ആ മൂന്ന് പ്രകാശം ഏതാണെന്ന് പറയാൻ പോവുകയാ. ആരംഭ റസൂലുള്ളാഹിനോട് ജിബ്രീൽ പറയുന്ന, തങ്ങളെ ആ മൂന്ന് പ്രകാശങ്ങളെ കാണുന്നിടത്ത് നമുക്കൊന്ന് ഇറങ്ങാം നബിയേ. തങ്ങളെ ആ മൂന്ന് പ്രകാശങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ആദ്യം കാണുന്ന പ്രകാശം അവിടെയൊന്ന് തങ്ങളെ ഇറങ്ങോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂന്ന് പ്രകാശം കണ്ട ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ പ്രകാശം കണ്ട ഭാഗത്ത് ഇറങ്ങുകയാണ്. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം, ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇസ്രാഈൽ മീറാജിന്റെ യാത്രക്കിടയിലാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യം കണ്ട സുന്ദരമായ ആ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശത്തിന് സമീപത്തെ പ്രകാശം കണ്ട ഭാഗത്ത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങുകയാണ്. അവിടെ ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, തങ്ങളെ ഈ സ്ഥലത്ത് തങ്ങൾ രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കോ നബിയേ, രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കോ നബിയേ, ഈ പ്രകാശം കണ്ട ഭാഗത്ത് രണ്ട് റക്കാത്ത് സുന്നത്ത് തങ്ങൾ നമസ്കരിക്കോ തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാൻ. ശ്രദ്ധിക്കണം, നമ്മളെ യാത്ര പോകുമ്പോ അങ്ങനെ യാത്ര പോയാ പോരാ, കാണുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഇറങ്ങണം, കാണുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഇറങ്ങണം. എന്തോ ഒരു നല്ല സ്ഥലങ്ങളുണ്ട്, കാണാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അല്ലേ. അപ്പൊ ആ കാണാൻ പറ്റിയ നല്ല സ്ഥലത്ത് എന്ത് ചെയ്യണം, നല്ല റാഹത്തുള്ള സ്ഥലത്തൊന്നും ഇറങ്ങണം. അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് അതൊക്കെ കണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ അത്ഭുതങ്ങളല്ലേ ഇതൊക്കെ, അള്ളാഹുവിന്റെ ഭൂമിയിലെ അത്ഭുതങ്ങൾ മാഷാ അല്ലാഹ്. എന്തെല്ലാം അത്ഭുതങ്ങൾ ലോകത്ത് കിടക്കുന്നുണ്ട്, എന്തെല്ലാം അത്ഭുതങ്ങൾ ലോകത്ത് കാണാനുണ്ട്.
ഒരു യാത്ര പോകുന്ന സമയത്ത് ആ യാത്രക്കിടയിൽ സമയമുണ്ടെങ്കിട്ടോ അല്ലെങ്കിൽ കാണുന്നോർത്ത് മുയി വറങ്ങാനല്ല പറഞ്ഞത് ഒരു യാത്രക്കിടയിലാവുമ്പോ അങ്ങനെയാണ് കാണാൻ പറ്റുന്നതൊക്കെ അൽഹംദുലില്ല അതൊക്കെ ഒന്ന് കണ്ട് അല്ലാഹുവിന്റെ അല്ലാഹു ഈ ലോകത്ത് അവന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇറങ്ങി യാത്രക്കിടയിൽ ഇറങ്ങി എന്നിട്ടോ ഫസല്ലി യാ റസൂലല്ലാഹ് തങ്ങൾ രണ്ടര കാത്ത് സുന്നത്ത് നമസ്കരിക്കൂ നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടര കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടര കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാ രണ്ടര കാത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതദരി ഐന സല്ലൈത യാ റസൂലല്ലാഹ് അതദരി ഐന സല്ലൈത യാ ഹബീബല്ലാഹ് തങ്ങളെ രണ്ടര കാത്ത സുന്നത്ത് നമസ്കരിച്ചുവല്ലോ ആ രണ്ടര കാത്ത സുന്നത്ത് നമസ്കരിച്ച ഈ സുന്ദരമായ സ്ഥലം ഏതാണെന്ന് തങ്ങൾക്കറിയുമോ നബിയേ ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കിടയിലെ തങ്ങൾ മൂന്ന് പ്രകാശം കണ്ടപ്പോ ആദ്യം കണ്ട സുന്ദരമായ പ്രകാശത്തിന്റെ ഭാഗത്ത് ഇറങ്ങിയിട്ട് രണ്ടര കാത്ത സുന്നത്ത് തങ്ങൾ നമസ്കരിച്ചുവല്ലോ ആ നമസ്കരിച്ച സുന്ദരമായ സ്ഥലം അത് ഏതാണെന്ന് അറിയാമോ തങ്ങളെ തങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് തങ്ങൾക്കറിയുമോ നബിയേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു ജിബ്രീലേ ഏത് സ്ഥലമാ ജിബ്രീലേ ഏത് സ്ഥലമാ ജിബ്രീലേ കഥ പറയുന്ന മദീന മദീനയുടെ ചരിത്രം കേൾക്കുന്ന ഉമ്മ മദീനയുടെ ചരിത്രം കേൾക്കുന്ന ബാപ്പാ റബീഉ നിലാവിന്റെ മനോഹരമായ മജ്ലിസിലൂടെ ഈ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് മദീനയുടെ അത്ഭുത ചരിത്രങ്ങളെ പറഞ്ഞു തരുകയാ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് തങ്ങളെ നമസ്കരിച്ച സ്ഥലം ഏതാണെന്ന് അറിയുമോ നബിയേ അത് പരിശുദ്ധമായ മദീനയാണ് യാ റസൂലല്ലാഹ് ഇത് മദീനയാണ് നബിയേ ഇത് മദീനയാണ് നബിയേ ഇത് മദീനയുടെ മണ്ണാണ് നബിയേ ഇത് മദീനയുടെ മണ്ണാണ് നബിയേ ചെറുപ്പക്കാരാ പെങ്ങളെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുകയാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കിടയിലാണ് സംഭവം അല്ലാഹുവേ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് യാത്ര പോകുന്ന മുത്തു റസൂലുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കുന്നു ഈ സ്ഥലം ഏതാണ് ഇത് തങ്ങളുടെ തൊയ്ബയാ ഇത് മനോഹരമായ മദീനയാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത് തങ്ങൾക്ക് ഹിജ്റ വരാനുള്ള നാടാണ് നബിയേ തങ്ങളെ പിറന്ന പരിശുദ്ധമായ മക്ക ആ മക്ക എന്ന പിറന്ന നാട് വിട്ടുകൊണ്ട് ഒരിക്കൽ തങ്ങളെ ഹിജ്റ വരേണ്ടി വരും നബിയേ ഇവിടെയാണ് ഇവിടെയാണ് തങ്ങൾ കഥയും തരുന്നത് ഇവിടെയാണ് നിങ്ങൾ കിടന്നിറങ്ങുന്ന മണ്ണ് തങ്ങളെ ജീവിതത്തിൽ വല്ലാത്ത സൗഭാഗ്യമുള്ള തരുന്ന പരിശുദ്ധമായ മദീനയുടെ മണ്ണിലാണ് തങ്ങൾ ഉള്ളത് യാ റസൂലേ അതുകൊണ്ട് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കിടയിൽ മുത്തു റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ മലക്കുകൾ കാണിച്ചു കൊടുത്ത സ്ഥലമേതെന്നറിയോ അത് പരിശുദ്ധമായ മദീന അത് മനോഹരമായ മദീന
മദീനത്ത് ഞങ്ങൾ കന്ന് പോവണോ ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് യാത്ര പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മീറാജിൻ്റെ യാത്ര പോകുന്നതിൻ്റെ മുമ്പ് മദീനത്ത് പോയി രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ ഇനിയെങ്കിലും ആലോചിക്കു ചെറുപ്പക്കാരാ പോവണ്ടേ നമുക്ക് മദീനത്തേക്ക് നീ കരുതിയാൽ നടക്കും മോനെ നിങ്ങളെ കരുതിയാൽ നടക്കും ചെറുപ്പക്കാരാ നിങ്ങളെ കരുതിയാൽ നടക്കും ചെറുപ്പക്കാരാ എന്താണ് റബ്ബേ ആ മദീനത്തെന്ന് പോകുന്നത് ആ മദീനയിൽ അണയുന്നത് ചോദിച്ചു നോക്കണം നമ്മളെ പോയവരോട് മദീന കണ്ടവരോട് മദീനത്ത് പോയവരോട് ചോദിക്കണം നമ്മളെ എത്ര വലിയ സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളും കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും പ്രയാസ പർവ്വത സമാനമായ പ്രവാസ പ്രയാസ കുമ്പാരങ്ങളെല്ലാം ഇറക്കി വെക്കാനുള്ള ഭൂമിയിലെ അഭയകേന്ദ്രമാണ് പരിശുദ്ധമായ മദീന അവിടെ നിന്ന് പോയാൽ അല്ലാഹുവിൻ്റെ ഹബീബിനും സിയാറത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന സുന്ദരമായ പച്ചക്കുബ്ബയില്ലേ അതിൻ്റെ ചുവട്ടിലൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം അവിടെ നിന്ന് തരും ചെറുപ്പക്കാരാ ഇത് വെറുതെ പറയുകയല്ല പോയവരോട് ചോദിച്ചാലറിയാം മദീന മദീന റബീഉൽ കേൾക്കുന്ന കുടുംബങ്ങളെ ഈ റബീഉൽ മാസം തീരുന്നതിന് മുന്നോടിയായി ഒരു ലക്ഷം സ്വലാത്തുകള നമ്മളെ മനസ്സുകൊണ്ട് തീരുമാനിച്ചവല്ലോ ആ സ്വലാത്തിൻ്റെ ആ സ്വലാത്ത് കഴിയലോടുകൂടി മദീനയിലേക്ക് പോകാനുള്ള ഒരു അവസരം അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരുക്കി തരട്ടെ കഥ പറയുന്ന മദീന അള്ളാഹുവേ മദീനയിൽ ഒരുപാട് ഒരുപാട് തവണ പോവാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ റഹ്മാനേ കഥ പറയുന്ന മദീന എന്ന മനോഹരമായ പ്രഭാഷണം എറണാകുളം ജില്ലയിലെ കലൂരി കരുകപ്പള്ളി എന്ന മനോഹരമായ കലൂരിൻ്റെ ആ കലൂരി മഹല്ലിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാ കഥ പറയുന്ന മദീന മദീനയുടെ മനോഹരമായ ചരിത്രങ്ങൾ പറയുമ്പോഴാണ് പ്രിയപ്പെട്ട അഷ്റഫ് കാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരമെന്ന് ഉസ്താദേ നിങ്ങൾ മദീനത്ത് പോയിട്ടുണ്ടോ ഞാനന്ന് മദീനത്ത് പോയിട്ടില്ല അല്ലാ എന്നെ ആദ്യമായി മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ട കലൂരുകാരാ അല്ലാഹുവേ നീ അവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനേ നീ അവർക്ക് റാഹത്ത് നൽകണേ അല്ലാ മദീനയ്ക്ക് വേണ്ടി ഖദമത്തെടുത്താലല്ല നമ്മ മദീനത്തെത്തിക്കോ മദീനയിലേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലല്ലാഹു നമ്മ മദീനത്തെത്തിക്കോ മദീനയെക്കുറിച്ച് പറഞ്ഞാൽ മദീനയെക്കുറിച്ച് പാടിയാൽ മദീനയെക്കുറിച്ച് എഴുതിയാൽ മദീനയെക്കുറിച്ച് വരച്ചാൽ അല്ലാഹു നമ്മ മദീനത്തെത്തിക്കും ചെറുപ്പക്കാരാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സമയമായിരുന്നു അത് മദീന കാണാതെ കഥ പറയുന്ന മദീന എന്ന മദീനയുടെ വിഷയം ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാ ആ പ്രിയപ്പെട്ട സഹോദരൻ സ്റ്റേജിൽ വന്ന് മദീനത്ത് കൊണ്ടുപോവാമെന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ മദീന കാണുക എന്നുള്ളത് നമ്മളെ ഒന്നുമല്ലാത്ത നമ്മൾ നീ സൗഭാഗ്യം തരണേ അല്ലാ നീ സൗഭാഗ്യം തരണേ അല്ലാ നീ സൗഭാഗ്യം തരണേ അല്ലാ അറിവിൻ നിലാവിൻ്റെ കുടുംബങ്ങൾക്ക് റബീഉൽ നിലാവിൻ്റെ കുടുംബങ്ങൾക്ക് മദീനയിൽ ഒരു തവണയല്ല രണ്ട് തവണയല്ല ഒരുപാട് തവണ പോവാൻ സൗഭാഗ്യം നൽകണേ റഹ്മാനേ സ്വല്ലല്ലാഹു അലാ യാസീൻ ഹബീബില്ലാ
എല്ലാവരും വാടി മദീന കാണണമെന്ന ലക്ഷ്യം വെച്ചിട്ട് മദീനത്ത് പോവണമെന്ന ആഗ്രഹമുണ്ടോ മദീനയിൽ പോവണമെന്ന ആഗ്രഹമുണ്ടോ അല്ലാഹുവേ റബീഉൽ നിലാവിലൂടെ ധാരാളം ഉമ്മമാരെ സ്വലാത്ത് ചൊല്ലുകയാണ് ഈ കൂട്ടത്തിലെ മദീനത്ത് പോയവരുണ്ട് ഈ കൂട്ടത്തിലെ ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരുണ്ട് എത്രയോ തവണ പരിശുദ്ധമായ മദീനയുടെ ഹറമിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞവരുണ്ട് അതുകൊണ്ട് മദീന കാണാ ഭാഗ്യം കിട്ടിയവരെ കൂട്ടത്തിൽ ആമീൻ പറയുന്നുണ്ട് അവരുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ടല്ല മദീനയിൽ പോവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ മദീനത്ത് പോവണം പോണ്ടേ മദീനത്ത് മദീനത്ത് പോവണം അല്ലാഹു തൗഫീഖ് തരട്ടെ നിങ്ങൾ മദീനത്ത് പോയിക്കണം മദീനത്ത് പോയിക്കണോ ഒന്ന് കമന്റിൽ വരി എത്ര ആളുകൾ മദീനത്ത് പോയവരാണോ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഏതാ നോക്കല്ലേ നമുക്ക് ഇൻഷാല്ലാ എന്നിട്ട് ഇപ്പൊ നല്ലൊരു പാട്ട് ഞാൻ പാടിത്തരാം മദീനെ കുറിച്ചിട്ട് ഒന്ന് കമന്റിൽ വരി ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാ മുഅ്മിനീങ്ങളും സ്വലാത്ത് ചൊല്ല മദീനത്ത് പോവണം എന്ന ലക്ഷ്യം വെച്ചിട്ട് എല്ലാ മുഅ്മിനീങ്ങളും സ്വലാത്ത് ചൊല്ല അൽഹംദുലില്ലാഹ് ഉംറക്ക് പോയവര് കൂട്ടത്തിലുണ്ട് മദീനത്ത് പോയവരുണ്ട് പോവാൻ പറ്റാത്തവരുണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ മദീനത്ത് പോവണം അള്ളാഹുവേ മദീന കാണാനുള്ള തൗഫീഖ് നൽകാമീ അള്ളാഹു തൗഫീഖ് തരട്ടെ ഉറക്കാമീൻ പറ അള്ളാഹു തൗഫീഖ് തരട്ടെ മദീനത്ത് പോവണം അള്ളാഹുവേ മദീന കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ മദീന കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാ മദീന കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാ അല്ലാ എന്ന് ചൊല്ലിക്കൊള്ള എല്ലാരും എല്ലാവരും ചൊല്ലി സ്വല്ലാത്തുല്ലാഹ് ഈ മുഅ്മിനീങ്ങളെല്ലാം സ്വലാത്ത് ചൊല്ലുകയാണ് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഈ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് മദീനയിൽ ഒന്ന് അണയണം മദീനയിൽ തന്നെ പോവണം ആ പരിശുദ്ധമായ പച്ചക്കുപ്പയൊന്ന് കാണണം ഒരുപാട് തവണ പരിശുദ്ധമായ മദീനയുടെ മണ്ണിലൊന്ന് അണയണം അല്ലാഹുവേ നീ സൗഭാഗ്യം തരണേ റഹ്മാനേ പലരും മദീനയിൽ പോയ കഥകൾ പറയുമ്പോ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് റബ്ബേ ഒരു നാൾ ഞങ്ങളും അവിടത്തെ കഥ പറയും ഒരു നാൾ ഞങ്ങളും മദീനയിലെ കഥകൾ പറയണം മദീനത്ത് പോയ കഥകൾ ധാരാളം ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ മനസ്സിനൊരു കുളിരാണ് എന്നാലും ആഗ്രഹമാണ് ഒരു നാള് ഞങ്ങളും മദീനയിൽ പോകും ഒരു നാള് ഞങ്ങളും മദീനത്ത് പോകും അല്ലാഹുവേ അല്ലാഹുവേ ഒരു നാള് ഞങ്ങൾക്കും മദീനയിൽ ഒന്ന് പോവണം ആ പരിശുദ്ധമായ പച്ചക്കുപ്പയൊന്ന് ഞങ്ങൾക്കും കാണണം പവിത്രമായ മദീനയുടെ മണ്ണിൽ ഞങ്ങൾക്കും ഒരു നാളണയണം നീ അതിനെ ഞങ്ങൾക്ക് ഭാഗ്യം തരണോ അല്ലാഹുവേ നീ അതിനെ ഞങ്ങൾക്ക് ഭാഗ്യം തരണോ അല്ലാഹ്
വിശ്വണ്ട് ആഗ്രഹിച്ചാൽ മദീനത്തെ പോവാതെ ഇരുന്നിട്ടില്ല എല്ലാ മുഅ്മിനീങ്ങളും മദീന കാണണമെന്ന മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയേ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ നബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ എല്ലാം ചൊല്ലി അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ തൈബ മദീനത്തെത്താൻ കൊതിയായി എന്നോ കൽബിലേ തോഹ റസൂലിൻ പുണ്യ മദീന കാണാൻ വെമ്പലേ തൗഫീഖേകന റബ്ബുറഹീമേ അടിയാർ ഞങ്ങളിൽ പൂരിതനൂറും റബ്ബ് ചൊരിക്കയെന്നോ കൽബിലേ തൈബ മദീനത്തെത്താൻ കൊതിയായി എന്നും കൽബിലേ തോഹ റസൂലിൻ പുണ്യ മദീന കാണാൻ വെമ്പലേ തൗഫീഖേകണം റബ്ബു റഹീമേ അടിയാർ ഞങ്ങളിൽ പൂരിതനൂറിൻ റബ്ബ് ചൊരി വിധി നൽകണേ തുണ നൽകണേ കൈക്കൊമ്പിൽ നീട്ടിഞാൻ സവിധം ചെന്നിടാൻ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇശലിൻ വരികൾ കോർത്ത് ഞാൻ ഇന്ന് പാടാമതുകൾ ഇറയോൻ ഹബീബരെ ഓർത്ത് ഞാൻ ഇന്ന് പാടാമതുകൾ ഇശലിൻ വരികൾ കോർത്ത് ഞാൻ ഇന്ന് പാടാമതുകൾ ഇറയോൻ ഹബീബരെ ഓർത്തു ഞാൻ ഇന്ന് പാടാപ്പുകളുകൾ കനവിൻ ബഹത്തിനു രാജ ഖൈറിൻ ഗുണമണി താജ കനവിൻ ബഹത്തിനു രാജ ഖൈറിൻ ഗുണമണി താജ വിധി നൽകണേ തുണ നൽകണേ കൈക്കൊമ്പിൽ നീട്ടിഞാൻ സവിധം എന്നിടാൻ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ അല്ലാഹുവേ
الله 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 മദീനത്ത് പോവണം മദീനത്ത് പോവണമെന്ന് ഉസ്താദ് പ്രസംഗത്തിന്റെ ഇടയിൽ എന്തിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ ദുആ ചെയ്യുന്നത് അല്ലാഹ് അത് പോയാല കൊതി തീരാത്ത നാടാണ് മോനെ ഉമ്മമാരെ ബാപ്പമാരെ എത്ര തവണ പോയാലും കൊതി തീരാത്ത മനോഹരമായ മണ്ണാണ് പോയവർക്കറിയാം ഇനിയും നമുക്ക് പോവണം ഒരിക്കലും പോവാൻ കഴിയില്ല എന്ന് മനസ്സിൽ കരുതണ്ട മുത്തു റസൂലുള്ളാഹ് മനസ്സിൽ നമ്മൾ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ മുത്തു നബി നമ്മുടെ വിളി കേൾക്കാതിരിക്കൂല ചെറുപ്പക്കാരാ അനാവശ്യമായ പ്രേമങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ മനസ്സിന്റെ കത്ത് കൂടുകൂട്ടണം മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മനസ്സിൽ മുത്തു നബിക്ക് സ്ഥാനം നൽകിയാൽ ആ മുത്തു നബി നമ്മുടെ കിനാവില് വരാതിരിക്കൂല ചെറുപ്പക്കാരാ ആ മുത്തു നബി നമ്മുടെ കിനാവില് വരാതിരിക്കൂല റബ്ബേ ആ മദീനത്തുള്ള പോവാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ പരിശുദ്ധമായ പുണ്യ റബീഗിന്റെ മനോഹരമായ റബീഗ് നിലാവിന്റെ മജ്ലിസ് പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങൾ നിറകണ്ണുകളോട് ആമീൻ പറയുന്ന മജ്ലിസ് ഹബീബായ തങ്ങളെ കിടന്നിറങ്ങുന്ന മദീനയിൽ ചെന്ന് മുത്തായ തങ്ങളോട് ഞങ്ങളെ വിഷമങ്ങൾ പറയണോ കഥീ കഥ പറയുന്ന മദീനയുടെ ഒരുപാട് കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് നബിയേ അത് കാണാൻ തങ്ങൾ കിടന്നിറങ്ങുന്ന മദീനയിൽ ഞങ്ങൾ വന്നതാണ് നബിയേ എന്ന് മദീനത്തി എന്നൊന്ന് പറയണോ അല്ലാഹുവേ ആ മദീനയുടെ മദീനയുടെ പൂനിലാവ് കിടന്നിറങ്ങുന്ന മദീനയുടെ തിരുമുറ്റത്ത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയണോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയണോ മുത്തു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ മുത്തു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ മദീനയിലെ ജന്നത്തുൽ ബഖിയ ആരംഭ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തായ ഉസ്മാൻ റഫീഖി ഫിൽ ജന്ന സ്വർഗത്തിൽ ഓരോരുത്തർക്ക് ഓരോ കൂട്ടുകാരുണ്ട് എനിക്ക് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് കൂട്ടുകാരനാണ് എന്റെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റുമ്മയായ മുത്തുനബി ഖബറിൽ ഇറങ്ങിയെന്ന് ചരിത്രം പറയുന്ന ഫാത്തിമ ബിൻതി അസദ് റളിയല്ലാഹു അൻഹയുടെ ഖബറ് കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് കിടന്നിറങ്ങുന്ന അല്ലാഹുവേ ആ ജന്നത്തുൽ ബഖിയുടെ മണ്ണിലൊന്ന് പോവണം നമുക്ക് മുത്തുനബി നടന്നു നീങ്ങിയ മണ്ണല്ലേ മുത്തുനബി സിയാറത്ത് ചെയ്ത മണ്ണല്ലേ അവിടുത്തെ സ്വഹാബത്തെ കിടന്നിറങ്ങുന്ന മണ്ണല്ലേ ആ മണ്ണിലൊന്ന് ജീവിതത്തിൽ ഒരു തവണയല്ല രണ്ട് തവണയല്ല ഒരുപാട് ഒരുപാട് തവണ പോവാൻ അല്ലാഹുവേ നീ സൗഭാഗ്യം തരണേ റഹ്മാനേ
അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരിഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിയിടുമോ അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരിഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കോ വചനം എന്നുടെ കാതിൽ ചൊല്ലിയിടുമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ് അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ് അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരിഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കോ വചനം എന്നുടെ കാതിൽ ചൊല്ലിയിടുമോ റൂഹനിൽ പിരയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തൻ നിലണയും നേരം മുത്തോത്തരാമോ നിലാവേ മൗത്തൻ നിലണയും നേരോ ഇരുളാർന്ന് കബറിൽ ഞാനണയുമ്പോൾ തിരുവട്ടം നിന്നിൽ തന്നീടാമോ
ഇടങ്ങോ കബറിന്റെ ചോടെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം നിന്നിൽ നൽകിടാമോ ഇരുളാർന്ന കബറിൽ ഞാനടയുമ്പോൾ തിരുവട്ടം നിന്നിൽ തന്നിടാമോ ഇടങ്ങോ കബറിന്റെ ചോട ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം നിന്നിൽ നൽകിടാമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ് അങ്ങല്ലാതാരാണ് നബിയേ തണലായി ആരാണ് അങ്ങല്ലാതാരാണ് ഞങ്ങൾക്ക് തണലായി ആരാണ് അങ്ങല്ലാതാരാണ് ഞങ്ങൾക്ക് തണലായി ആരാണ് അങ്ങല്ലാതാരാണ് നബിയെ തണലായി ആരാണ് റൂഹനിൽ പിരിയുന്ന നിമിഷം അറിയൽ വരാമോ ഹബീബേ മൗത്തന്നിലടയും നേരം മുത്തോത്തരാമോ നിലാവേ മൗത്തന്നിലടയും നേരോ അറിയൽ വരാമോ ഹബീബേ മൗത്തം നിലടയും നേരം മുത്തോത്തരാമോ നിലാവേ റൂഹനിൽ പിരിയുന്ന നിമിഷം അല്ലാഹുവേ മദീന കാണാൻ തൗഫീഖ് തരണം അല്ലാ മരിക്കുന്ന സമയത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ അപ്പൊ ഇന്ന് മദീനയുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ഇറങ്ങി മദീനയുടെ മണ്ണിൽ ഇറങ്ങി നമസ്കരിച്ച ചരിത്രമാണെന്ന് പറഞ്ഞത് ഇനി എത്ര സ്ഥലമുണ്ട് ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കിടയിൽ മുത്തുനബി പോയ എത്ര സ്ഥലം നമ്മൾ പറഞ്ഞിനെ എത്ര സ്ഥല പറഞ്ഞിനെ പത്തോ പതിനഞ്ചോ എത്ര സ്ഥല പറഞ്ഞിനെ ഇത്ര ഞാൻ മറന്നല്ലോ എത്രയാണ് മുത്തുനബി ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോളേ എത്ര സ്ഥലത്ത് ഇറങ്ങി എന്ന് പറഞ്ഞല്ലേ നമ്മള് എത്ര പ്രകാശം കണ്ടു അതിങ്ങള് ചരിത്രം പറഞ്ഞാലേ നാളെ റബീ നിലാവില് ബാക്കി പറയുള്ളൂ അപ്പൊ ഓർമ്മയുണ്ട് മൂന്ന് സ്ഥലമാണ് മൊത്തം ഏഴാറായിരം അടി കമന്റ് അടിച്ച് ആ മൂന്ന് സ്ഥലം ഓക്കെ അപ്പൊ ഒന്ന് നമ്മള് പറഞ്ഞു അല്ലേ ബാക്കി രണ്ടെണ്ണം ഇൻഷാ അല്ലാ നാളെ നാളെ പറയാം ഇന്ന് രാത്രി മംഗൂസ് മൗലിദിന്റെ നാലാം ഭാഗം മംഗൂസ് മൗലിദു യാ അക്രമ ബൈതു മറക്കണ്ട ഇന്ന് രാത്രി മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാ തുടങ്ങുന്നതാണ് മറക്കരുത് പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളൊക്കെ പങ്കെടുക്കണം ഇൻഷാ അല്ലാ രാത്രി ഇൻഷാ അല്ലാ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങും മജ്ലിസിൽ വെള്ളം വെക്കണം ചീരണി ഉണ്ടാക്കണം അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാ റബീഉ നിലാവിന്റെ മൂന്നാം ഭാഗം നാളെ രാവിലെ ഏഴ് മണിക്കുണ്ടാവും അറബി നിലാവിന്റെ
മജ്ലിസ് ഇൻഷാ ഇന്ന് രാത്രി മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ ചെയ്യണം. ദുആ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി രാത്രി ഇൻഷാ അല്ലാ ദുആ ഉണ്ടാകുമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എല്ലാ മുഅ്മിനീങ്ങളോടും എല്ലാ മുഅ്മിനീങ്ങളോടും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.